हाई फ्रेंड्स परीक्ष अड़ी निर नाई प्रिपेर प्रिपेर विश्वास अब ए കഴിഞ്ഞ ദിവസം ഹൈഡ്രജനെയും ഓക്സിജനെയും കുറിച്ച് ഫിസിക്കൽ സയൻസിൽ നിന്നും ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇത് കണ്ടു, നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ ഇന്ന് ഒരു ടോപ്പിക് എടുക്കുകയാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേരുന്ന സംയുക്തം അതേതാണ്? ജലമാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ജലത്തെക്കുറിച്ചുള്ളതാണ്. ഒരുപാട് പിഎസ്സി പരീക്ഷകളിൽ നിരന്തരമായി ചോദിക്കുന്ന ഒരു സംയുക്തമാണ് ജലം. അപ്പോൾ നമുക്ക് ഇന്ന് ജലത്തെക്കുറിച്ച് കേൾക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി ഹാജാസ് പിഎസ്സിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് കേൾക്കാൻ പോകുന്നത് ജലത്തെക്കുറിച്ചാണ്. എൽ ഡിയുടെ പ്രിലിംസിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും എന്ന് ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിനകത്ത് വളരെ വ്യക്തമായി തന്നിട്ടുണ്ട്. ആ ഹൈഡ്രജനെയും ഓക്സിജനെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ആധികാരികമായിട്ട് പറയുന്ന ഒരു ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്കാർക്കെങ്കിലും ആ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഹൈഡ്രജനും ഓക്സിജനും എന്ന ഒരു ടോപ്പിക്ക് പി എസ് സി വളരെ വ്യക്തമായി സിലബസിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ജലം. അല്ലെങ്കിൽ തന്നെ പി എസ് സി നടത്തുന്ന, കേരള പി എസ് സി നടത്തുന്ന മുഴുവൻ പരീക്ഷകളിലും വിവിധ ചോദ്യങ്ങളായി ജലത്തിലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ജലത്തിലെ ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് ജലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിശേഷണങ്ങളാണ്. അതായത് ഒന്ന്, പ്രപഞ്ച ലായകം എന്നറിയപ്പെടുന്നു, യൂണിവേഴ്സൽ സോൾവൻറ്റ് എന്നറിയപ്പെടുന്നത് ജലമാണ്. ഒന്നാമത്തെ പോയിൻ്റ് കേൾക്കാം, യൂണിവേഴ്സൽ സോൾവൻറ്റ്. പ്രപഞ്ച ലായകം, പ്രപഞ്ചത്തിലുള്ള ഒട്ടുമിക്ക വസ്തുക്കളെയും ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്നവനായതുകൊണ്ട് ഇവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രപഞ്ചലായകം എന്ന് വിളിക്കും. എൻ്റെ പൊന്നു പിള്ളേരെ, പ്രപഞ്ചലായകം ആരെന്ന് ചോദിച്ചാൽ ജലം. പ്രപഞ്ചലായകം, പ്രപഞ്ചലായകം. രണ്ട്, നീലസ്വർണം എന്നറിയപ്പെടും. എങ്ങനെയാ 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 നീലസ്വർണം എന്നറിയപ്പെടും? പ്രപഞ്ചലായകം എന്നറിയപ്പെടുന്നു, നീലസ്വർണം എന്നറിയപ്പെടുന്നു, ആദമിൻ്റെ മദ്യം എന്നറിയപ്പെടും. ആദം, ആദം ആദ്യത്തെ മനുഷ്യനല്ലേ, ആദമിൻ്റെ മദ്യം. അദ്ദേഹം കുടിച്ച് ജീവിച്ച വെള്ളം, ജലം കുടിച്ചാണ് ജീവിച്ചത്. അതുകൊണ്ട് ആദമിൻ്റെ മദ്യം എന്നറിയപ്പെടുന്നു. പ്രപഞ്ചലായകം നമുക്ക് എഴുതാം, പ്രപഞ്ചലായകം, പ്രപഞ്ചലായകം എന്നറിയപ്പെടുന്നു, പ്രപഞ്ചലായകം. രണ്ട്, നീലസ്വർണം, നീലസ്വർണം, നീലസ്വർണം. പ്രപഞ്ചലായകം, ആദമിൻ്റെ മദ്യം, ആദമിൻ്റെ മദ്യം, ആദമിൻ്റെ മദ്യം. ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന വസ്തുവാണ് ജലം, പദാർത്ഥമാണ് ജലം. നോക്കാം ജലത്തിൻ്റെ തന്മാത്രാവാക്യം. ജലത്തിൻ്റെ തന്മാത്രാവാക്യം എങ്ങനെയാണ്? ജലത്തിൻ്റെ തന്മാത്രാവാക്യം പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഈ റീസെൻ്റ് ആയിട്ടൊരു പരീക്ഷയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തന്മാത്രാവാക്യം ചോദിച്ചിട്ടുണ്ട്, സി ഒ ടു എന്നാണ്. ജലത്തിൻ്റെ തന്മാത്രാവാക്യം എന്താണ്? ജലത്തിൻ്റെ തന്മാത്രാവാക്യം എച്ച് ടു ഒ എന്നാണ്. പഠിക്കണേ, ഇതിനകത്ത് എത്ര ഹൈഡ്രജനുണ്ട്? രണ്ടെണ്ണം. ഓക്സിജൻ എത്രയുണ്ട്? ഒരെണ്ണം. അതുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജൻ്റെയും അനുപാതം ചോദിച്ചാൽ, അംശബന്ധം ചോദിച്ചാൽ 2:1 എന്ന് നമ്മൾ ഉത്തരം പറയണം. അതായത് ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അംശബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയണം 2:1 2:1 എന്നാൽ ജലത്തിൽ മാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംശബന്ധം, ഹൈഡ്രജനും ഓക്സിജൻ്റെയും മാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംശബന്ധം 1:8 അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ 2:1 കാണും. നമ്മൾ എഴുതിയാൽ നമുക്ക് 0 മാർക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കൂ, ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അംശബന്ധം എന്ന് ചോദിച്ചാൽ ഉത്തരം 2:1. എന്നാൽ പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മാസിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അംശബന്ധം എത്രയെന്ന് ചോദിച്ചാൽ 1:8. അതെന്താണ് ഈ 1:8 എന്നല്ലേ നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, മാസ് എത്രയാണ്, അറ്റോമിക് മാസ് എത്രയാണ്? 1 അങ്ങനെ രണ്ടെണ്ണം ഇല്ലേ? അപ്പോൾ രണ്ടുപേരുടെ മാസ് എത്രയാണ്? 2. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16. അപ്പോൾ ഇതാണ് മാസുകളുടെ അംശബന്ധം അല്ലേ, 2:16. ഇതിനെ 2 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ 1:8 എന്ന് കിട്ടും. ഈ രണ്ടും നല്ല പോയിന്റുകളാണ്. ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അംശബന്ധം 1:2. എന്നാൽ മാസുകളുടെ അടിസ്ഥാനത്തിൽ, പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംശബന്ധം 1:8 മറക്കണ്ട, മറക്കണ്ട. അപ്പോൾ 1:2 2:1 1:8 നന്നായിട്ട് മൈൻഡിനകത്ത് നോട്ട് ചെയ്തിടുക. ഇനി പി എസ് സി ചോദിക്കുന്നത്
ജലത്തിന്റെ പിഎച്ച് എത്രയാണ്? ജലത്തിന്റെ പിഎച്ച് ചോദിച്ചാൽ ഒരു മാറ്റവും വേണ്ട, കൃത്യമായി പറയണം ജലത്തിന്റെ പിഎച്ച് 7 ആണ്. 7.2 എന്നും 7.4 എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. 7.4 രക്തത്തിന്റെ പിഎച്ച് ആണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 7 എന്ന് പറയുന്ന പിഎച്ച് മറന്നു പോകണ്ട, ജലത്തിന്റെ പിഎച്ച് ആണ് 7. പിഎച്ച് 7 വന്നാൽ എന്തർത്ഥം? ജലം ന്യൂട്രൽ ആണ്. ന്യൂട്രൽ, ആസിഡ് അല്ല, ബേസ് അല്ല. ആസിഡ് അല്ല, ബേസ് അല്ല, അങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ആൾക്കാരെയാണ് ന്യൂട്രൽ എന്ന് പറയുക. എന്നാൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ജലത്തെ നമ്മൾ ആംഫോട്ടറിക് പദാർത്ഥം എന്ന് വിളിക്കും. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ ചില രാസപ്രവർത്തനങ്ങളിൽ ആസിഡായി പ്രവർത്തിക്കാൻ കഴിയും, മറ്റു ചില രാസപ്രവർത്തനങ്ങളിൽ ബേസുകളായും പ്രവർത്തിക്കാൻ കഴിയും. അത്തരം വസ്തുക്കളെ നമ്മൾ ആംഫോട്ടറിക് എന്ന് പറയും. ഓർക്കണം, ആംഫോട്ടറിക്. ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആംഫോട്ടറിക് ഇൻ നേച്ചർ. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ ആസിഡുകളുടെയും ബേസുകളുടെയും സ്വഭാവ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരേ പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് ആംഫോട്ടറിക് എന്ന് പറയും. ആംഫോട്ടറിക് ആയിട്ടുള്ള വസ്തു ഏതെന്ന് ചോദിച്ചാൽ പറയണം ജലം. ഒന്നുകൂടി നമുക്ക് കേൾക്കാം, പ്രപഞ്ച ലായകം എന്നറിയപ്പെടുന്നു. എങ്ങനെയാ എങ്ങനെയാ പ്രപഞ്ച ലായകം? യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നറിയപ്പെടുന്നു. 2, ബ്ലൂ ഗോൾഡ് എന്നറിയപ്പെടുന്നു. നീലസ്വർണം എന്നറിയപ്പെടുന്നു. 3, ആദമിൻ്റെ മദ്യം എന്നറിയപ്പെടുന്നു. ആദമിൻ്റെ മദ്യം എന്നറിയപ്പെടുന്നത് ജലമാണ്. എന്നാൽ കേൾക്കാം, ജലത്തിൻ്റെ തന്മാത്ര വാക്യം H2O എന്നാണ്. ഇതിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അംശബന്ധം 2:1. എന്നാൽ പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംശബന്ധം 1:8 ആണ്. ജലത്തിൻ്റെ pH 7 ആണ്. 7 പറഞ്ഞാൽ ന്യൂട്രൽ. എന്നാൽ ആംഫോട്ടറിക് പദാർത്ഥം എന്ന് അറിയപ്പെടുന്നത് ജലമാണ്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ ഒരേ പദാർത്ഥം തന്നെ ആസിഡുകളുടെയും ബേസുകളുടെയും സ്വഭാവങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് ജലത്തെ നമ്മൾ ആംഫോട്ടറിക് എന്ന് പറയും. പുരാതന കാലത്ത് ജലത്തെ ആൾക്കാർ ഒരു മൂലകം എന്നാണ് കരുതിയിരുന്നത്. പുരാതന കാലത്ത് ജലത്തെ ഒരു മൂലകം എന്നാണ് ആൾക്കാർ കരുതിയിരുന്നത്. ജലം എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന മൂലകം എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലത്ത് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ചത്. ജലത്തിൽ 2 വ്യത്യസ്ത മൂലകങ്ങളുണ്ടെന്നും 2 വ്യത്യസ്ത മൂലകങ്ങൾ ചേർന്നതാണ് ജലമെന്നും ലോകത്തെ പറഞ്ഞു പഠിപ്പിച്ചത് ഹെൻറി കാവൻഡിഷാണ്. ഭൂമിയുടെ ഏകദേശം മാസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷിൽ നിന്നും കേരള PSC 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1, ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ചത് ആര്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ്. നമുക്ക് ഈ ചിത്രത്തിൽ ഹെൻറി കാവൻഡിഷിനെ നമുക്ക് കാണാം. ഈ ഹെൻറി കാവൻഡിഷ് ഉത്തരമായി വരുന്ന 3 ചോദ്യങ്ങളെ ഓർത്തു വയ്ക്കുക. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഈ ചിത്രത്തിൽ കാണുന്ന മാമനാണ് ഹെൻറി കാവൻഡിഷ്. അദ്ദേഹമാണ് ജലം സംയുക്തമാണെന്ന് തെളിയിച്ചത്. ഭൂമിയുടെ പിണ്ഡം ആദ്യമായി അളന്നതും ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, നമുക്ക് കേൾക്കാം, ജലത്തിൻ്റെ തന്മാത്രാഭാരം എത്ര? PSC ചോദിക്കും ജലത്തിൻ്റെ തന്മാത്രാഭാരം എത്രയാണെന്ന് ചോദിക്കും. ജലത്തിൻ്റെ തന്മാത്രാഭാരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജലം H2O, നോക്കൂ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണമുണ്ട്. ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ്. പ്ലസ് ഓക്സിജൻ എത്രയുണ്ട്? 1 ഉണ്ട്. ഒരു ഓക്സിജൻ്റെ അറ്റോമിക് ഭാരം എത്രയാണ്? 16 ആണ്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 × 1 = 2, 1 × 16 = 16, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 18 ഗ്രാം. എൻ്റെ പൊന്നു പിള്ളേരെ, ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചുള്ള ചോദ്യമാണ് ജലത്തിൻ്റെ തന്മാത്രാഭാരം എത്ര. ജലത്തിൻ്റെ തന്മാത്രാഭാരം ചോദിച്ചാൽ ഉത്തരം പറയണം 18 ഗ്രാം. 18 ഗ്രാം. ഇതുപോലെ വേറൊരു ജലമുണ്ട്, അവൻ്റെ പേരാണ് D2O എന്ന് പറയും, ഘനജലം. D2O ഘനജലമാണ്. ഈ ഘനജലത്തിൻ്റെ തന്മാത്രാഭാരം PSC ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. ഈ ക്ലാസ് കാണുന്നത് കൊണ്ട് നിങ്ങൾ ഒരു കാര്യവും കാണാതെ പഠിക്കുകയല്ല, എല്ലാത്തിൻ്റെയും റൂട്ടിലേക്ക് ഇറങ്ങി നമ്മൾ പഠിക്കുകയാണ്. നിങ്ങളിതിനകത്ത് എല്ലാ ക്ലാസ്സുകളും ഒന്ന് നോക്കുക. സപ്പോസ് അയ്യങ്കാളി ഒന്ന് കേൾക്കുക. അയ്യങ്കാളിക്കകത്തും നിങ്ങൾ വളരെ വ്യക്തമായ അതിനകത്തുള്ള ഫാക്റ്റുകൾ എങ്ങനെ വന്നു എന്നുകൂടി പറയുന്നുണ്ട്. കാണാത്തവരാണോ, അയ്യങ്കാളിയുടെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാം. നോക്കൂ, ജലത്തിൻ്റെ തന്മാത്രാഭാരം 18, എന്നാൽ ഘനജലത്തിൻ്റെ തന്മാത്രാഭാരം 20 ഗ്രാം. മറന്നു പോകരുത്, 20 ഗ്രാമാണ്
घनजल तन्मात्र भारम पी एस सी चोद जलतीत्र मरनपोड जलतीन चोदा 100 डिग्री 100 डिग्री जलती जलती चोदा पर 100 डिग्री ऑप्शन 100 डिग्री अब उत्तर 373 केल्विन 373 केल्विन जलती पढ़ी जलती 100 डिग्री 100 डिग्री डिग्री केल्विनोट माटा 273.15 कूट पॉइंट कलया बाकी 373 100 273 कूट 373 कल जलती पढ़िया जलती फ्रीसी गरांगम एत्र चो 0 डिग्री 0 डिग्री जलती गरांगम जलती गरांगम एत्र 0 डिग्री जलती गरांगम 0 डिग्री ओके नमुक नोक जलती हाइड्रजन पेरे हाइड्रजन प्रधानपेट मूं ईसोटोपुर नो हाइड्रजन ऑक्सीजन क्लास पढ़ी अब जलती हाइड्रजन पेरान प्रोटीयम मरक जलती हाइड्रजन पेर चोच उत्तर पर अब प्रोटीयम रूप प्रोटीयम पेरूपर प्रोटीयम रूप ऐटों कूड़ल तापम उदार्थ जलम ऐटों कूड़ल तापम उदार्थम जलम പഠിക്കണം ഏറ്റവും കൂടുതൽ താപം ഉൾക്കൊള്ളാൻ കഴിയുന്ന പദാർത്ഥമാണ് ജലം ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള 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 പദാർത്ഥമാണ് ജലം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത കൈവരുന്ന ടെമ്പറേച്ചർ എത്രയാണ് ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത വരുന്നതും ഏറ്റവും കുറഞ്ഞ വ്യാപ്തം വരുന്നതും ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് 0 ഡിഗ്രി അപ്പോൾ ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത വരുന്ന ടെമ്പറേച്ചർ എത്രയാണ് 4 ഡിഗ്രി ഉയർന്ന സാന്ദ്രത വരുന്ന നേരത്തെ ജലത്തിന്റെ വ്യാപ്തം കുറയും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ജലത്തിന് ഏറ്റവും സാന്ദ്രത കുറയും എന്നാൽ വ്യാപ്തം കൂടുകയും ചെയ്യുന്ന ടെമ്പറേച്ചർ ചോദിച്ചാൽ ഉത്തരം പറയണം 0 ഡിഗ്രിയിലാണ് 0 ഡിഗ്രി അപ്പോൾ ഈ രണ്ട് പോയിന്റുകളും മാസ് പോയിന്റുകളാണ് ഓർത്തു വെക്കണം ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുന്ന ടെമ്പറേച്ചർ സാന്ദ്രത കൂടുന്ന നേരത്തെ ജലത്തിന്റെ വ്യാപ്തം കുറയും ആ ടെമ്പറേച്ചർ ആണ് 4 ഡിഗ്രി എന്നാൽ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്ന ടെമ്പറേച്ചർ ജലത്തിന് എപ്പോഴാണ് 0 ഡിഗ്രിയിലാണ് എത്രയാണ് 0 ഡിഗ്രി എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഈ പോയിന്റിനെ ഓർത്തു വെക്കുക നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുള്ള ഒരു പദമാണല്ലോ മൃദുജലവും അതുപോലെ തന്നെ കഠിനജലവും സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും ദ വാട്ടർ വിച്ച് ക്യാൻ ഫോം ലാദർ വിത്ത് സോപ്പ് സോപ്പിൽ നന്നായി പതയുന്ന ജലം ആ ജലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൃദുജലം ഏറ്റവും നന്നായി സോപ്പിനകത്ത് ലയിക്കുന്ന ജലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൃദുജലം എന്നാൽ സോപ്പ് ലയിക്കാത്ത സോപ്പ് പതയാത്ത വെള്ളത്തെ വിളിക്കുന്ന പേരാണ് കഠിനജലം അപ്പോൾ സോപ്പ് നന്നായിട്ട് പതയുന്ന ജലത്തെ മൃദുജലം എന്നും സോപ്പ് പതയാത്ത ജലത്തെ കഠിനജലം എന്നും പറയും പി എസ് സിയുടെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഠിനജലം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഠിനജലം ഏത് കടൽ ജലം കടലിലെ വെള്ളം കടൽ ജലം കഠിനജലമാണ് അതുപോലെ തന്നെ സാധാരണയായി നമ്മൾ പറയാറുണ്ട് ഈ അരുവികളിലേയും അല്ലെങ്കിൽ അരുവികളിൽ എന്ന് പറയണ്ട സാധാരണ നദികളിലെ ജലം നദികളിലെ ജലം കഠിനജലമാണ് നദികളിലെ ജലം നദീജലം അല്ലേ നദീജലം എന്ന് പറയുന്നതും കഠിനജലമാണ് നദീജലം എന്നാൽ ടാപ്പ് വാട്ടർ മഴവെള്ളം മിനറൽ വാട്ടർ ഇതെല്ലാം സോഫ്റ്റ് വാട്ടറാണ് ഇങ്ങനെ പി എസ് സിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഠിനജലം ഏത് അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സോപ്പ് നന്നായി പതയാത്ത വെള്ളത്തെയാണ് കഠിനജലം എന്ന് പറയുന്നത് അപ്പോൾ സോപ്പ് പതയാത്തതിന് കാരണം അതിനകത്ത് ആ വെള്ളത്തിൽ കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ അയോണുകൾ ഉണ്ടാവും ശ്രദ്ധിക്കണേ കാൽസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെയോ അയോണുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സാധാരണയായി സോപ്പ് ചില വെള്ളത്തിൽ പതയാത്തത് അതുകൊണ്ട് അവരെ നമ്മൾ കഠിനജലം എന്ന് പറയും പി എസ് സിയുടെ ഒരു കിടു ചോദ്യമാണ് ഈ പറയാൻ പോകുന്നത് കഠിനജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം ഏത് അയോണാണ് കാൽസ്യത്തിൻ്റെ അയോൺ അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ അയോൺ അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം കാഠിന്യത്തിന് കാരണം വെള്ളത്തിൻ്റെ കാഠിന്യത്തിന് കാരണം
ആ വെള്ളത്തിൽ കാൽസ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ അയോണുകളുടെ സാന്നിധ്യം ആണ് ഇനി ശ്രദ്ധിക്കാം കഠിനജലം കാഠിന്യമുള്ള ജലം രണ്ട് തരമുണ്ട് ഒന്ന് താൽക്കാലിക കാഠിന്യം രണ്ട് സ്ഥിര കാഠിന്യം കഠിനജലം രണ്ട് തരമുണ്ട് ഒന്ന് താൽക്കാലിക കാഠിന്യം രണ്ട് സ്ഥിര കാഠിന്യം നമുക്ക് എന്താണ് താൽക്കാലിക കാഠിന്യം എന്നും എങ്ങനെയാണ് ഈ താൽക്കാലിക കാഠിന്യത്തെ മാറ്റുന്നത് എന്ന് നോക്കാം അവിടെ എല്ലാം പിഎസ്സിയുടെ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം എന്താണ് ഈ താൽക്കാലിക കാഠിന്യം എന്താണ് ഈ സ്ഥിര കാഠിന്യം അതിന് കാരണം എന്താണ് അതെങ്ങനെ നമുക്ക് മാറ്റാം എന്ന് നോക്കാം ജലത്തിൽ കാൽസ്യം ബൈകാർബണേറ്റോ അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റോ ഉണ്ടെങ്കിലാണ് ആ ജലം താൽക്കാലിക കാഠിന്യം സ്വഭാവം കാണിക്കുന്നത് എന്താണ് താൽക്കാലിക കാഠിന്യം എന്ന് വെച്ചാൽ നമ്മൾ ഉത്തരം പറയണം പെട്ടെന്ന് ജലത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാഠിന്യത്തെയാണ് താൽക്കാലിക കാഠിന്യം എന്ന് വിളിക്കുന്നത് താൽക്കാലിക കാഠിന്യം ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയും ദ ഹാർഡ്നെസ് വിച്ച് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ആർ കോൾഡ് ടെമ്പററി ഹാർഡ്നെസ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കാഠിന്യം മാറ്റാൻ കഴിയും അങ്ങനെയുള്ള കാഠിന്യത്തെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുക ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകുന്ന പദാർത്ഥങ്ങൾ രണ്ട് പേരാണ് ജലത്തിനകത്ത് ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് ടെമ്പററി ഹാർഡ്നെസ് ആ വെള്ളം കാണിക്കും അതിൽ ഒന്നാമത്തേത് കാൽസ്യം ബൈകാർബണേറ്റ് രണ്ടാമത്തേത് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഇതിലേതെങ്കിലും ഒരു വസ്തു നമ്മുടെ വെള്ളത്തിനകത്തുണ്ടെങ്കിൽ അത് കാണിക്കുന്ന സ്വഭാവമാണ് താൽക്കാലിക കാഠിന്യം ഓക്കെ അപ്പോൾ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നന്നായി പഠിച്ചു വെക്കണം താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽസ്യം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് അപ്പോൾ ഇത് നല്ലൊരു ചോദ്യമാണ് പഠിച്ചു വെക്കുക അടുത്ത് പറയാൻ പോകുന്നത് ഈ താൽക്കാലിക കാഠിന്യം എങ്ങനെ മാറ്റാൻ പറ്റും താൽക്കാലിക കാഠിന്യം മാറ്റുന്ന ഒരു രീതി പറയാം ഒന്നാമത്തേത് തിളപ്പിക്കുക വെള്ളത്തെ നന്നായിട്ട് ചൂടാക്കി അപ്പോൾ ചൂടാക്കിയാണ് സാധാരണ വെള്ളത്തിൻ്റെ താൽക്കാലിക കാഠിന്യം മാറ്റുന്നത് ഒന്നാമത്തെ രീതി മാറ്റുന്ന ഒന്നാമത്തെ രീതി തിളപ്പിക്കൽ ഓക്കെ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ തിളപ്പിക്കൽ രണ്ടാമത്തേത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കുക ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം മാറ്റാനുള്ള ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വെള്ളത്തെ തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ ഈ പദാർത്ഥങ്ങൾക്ക് മാറ്റം വരും എവരാണല്ലോ ഈ താൽക്കാലിക കാഠിന്യത്തിന് കാരണം തിളപ്പിക്കുമ്പോൾ ഈ പദാർത്ഥങ്ങൾക്ക് മാറ്റം സംഭവിക്കും അപ്പോൾ ജലത്തിൻ്റെ കാഠിന്യം അങ്ങ് മാറുകയും ചെയ്യും അതാണ് ഒരു രീതി രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാർക്ക് പ്രോസസ്സ് ചെയ്യുക ക്ലാർക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണം ക്ലാർക്ക് പ്രോസസ്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം മാറ്റുന്നതിനെയാണ് നമ്മൾ ക്ലാർക്ക് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ ക്ലാർക്ക് പ്രോസസ്സ് ചുണ്ണാമ്പ് വെള്ളം ചേർത്തുകൊണ്ട് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം മാറ്റുന്നതിനെയാണ് നമ്മൾ ക്ലാർക്ക് പ്രോസസ്സ് എന്ന് പറയണത് എന്താണ് ചുണ്ണാമ്പ് വെള്ളം ചേർത്തുകൊണ്ട് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ക്ലാർക്ക് പ്രോസസ്സ് ഓക്കെ ആണല്ലോ അങ്ങനെ നമ്മൾ താൽക്കാലിക കാഠിന്യത്തോട് വിട പറയുന്നു ഇനി വെള്ളത്തിൻ്റെ സ്ഥിര കാഠിന്യം എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത കാഠിന്യം അതിന് കാരണക്കാരൊക്കെയെന്നറിയാവോ PSCയുടെ നല്ല പോയിൻ്റാണിത് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക ശ്രദ്ധിക്കണം സ്ഥിര കാഠിന്യത്തിന് നാല് പേര് കാരണക്കാരാണ് നാല് പേരാണ് പ്രധാനമായും വെള്ളത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം അതിലൊന്ന് കാൽസ്യം ക്ലോറൈഡ് രണ്ട് മഗ്നീഷ്യം ക്ലോറൈഡ് മൂന്ന് കാൽസ്യം സൾഫേറ്റ് നാല് മഗ്നീഷ്യം സൾഫേറ്റ് ഇത് നാല് പേരാണ് വെള്ളത്തിൻ്റെ പെർമനൻ്റ് ഹാർഡ്നെസ്സിന് കാരണം സ്ഥിര കാഠിന്യത്തിന് കാരണം ഇവർ വെള്ളത്തിലുണ്ടെങ്കിൽ അവരെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ് എന്നാലും മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റൂല എന്നല്ല മാറ്റാൻ പറ്റും അങ്ങനെ എങ്ങനെ മാറ്റും ഒന്ന് വാഷിംഗ് സോഡ ചേർക്കുക സോഡിയം കാർബണേറ്റിനെയാണ് നമ്മൾ വാഷിംഗ് സോഡ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് വാഷിംഗ് സോഡ ചേർത്ത് സ്ഥിര കാഠിന്യം മാറ്റാം രണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അയോൺ എക്സ്ചേഞ്ച് രീതി പരീക്ഷയ്ക്ക് സിയോലൈറ്റ് എന്നറിയാൻ പറ്റും സിയോലൈറ്റ് എന്ന് കാണും സിയോലൈറ്റ് വെള്ളത്തിൻ്റെ സ്ഥിര കാഠിന്യം മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുവാണ് മണ്ണ് കളിമണ്ണ്
അലൂമിനിയം കുറേ മെറ്റലുകൾ സിലിക്ക ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് സിയോലൈറ്റ് സിയോലൈറ്റിലൂടെ വെള്ളത്തിനെ കടത്തിവിട്ടാൽ വെള്ളത്തിലെ ഈ കാൽഷ്യത്തെയോ മഗ്നീഷ്യത്തെയോ യവനം ആഗിരണം ചെയ്യും അങ്ങനെ ഒരു സാധനമാണ് അയോൺ എക്സ്ചേഞ്ചർ എന്ന് പറയും അപ്പോൾ സിയോലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അയോൺ എക്സ്ചേഞ്ചർ രീതിയിലൂടെ നമുക്ക് സ്ഥിരകാഠിന്യം മാറ്റാൻ പറ്റും അതുപോലെ വാഷിംഗ് സോഡ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ഥിരകാഠിന്യം മാറ്റാൻ പറ്റും വെള്ളത്തിൻ്റെ സ്ഥിരകാഠിന്യം ഒരുപാട് അപകടമുണ്ടാക്കും കാരണം നമ്മൾ സ്ഥിരകാഠിന്യമുള്ള വെള്ളമാണ് നമ്മൾ വീട്ടിൽ ചായ ഇടാനോ അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്യാനോ ഉപയോഗിക്കുന്നതെങ്കിൽ ആ പാത്രങ്ങളിലൊക്കെ കൊറോഷൻ അതെന്നുവെച്ചാൽ തുരുമ്പിക്കാൻ കാരണമാകും ഒരുപാട് ഈ എൽ പി ജി ഒക്കെ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക വളരെ വ്യക്തമായി മനസ്സിലാക്കുക അടുത്ത് പറയാൻ പോകുന്നത് ഒരു വെള്ളത്തിനെക്കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് പോയിൻ്റുകളാണ് നമുക്ക് ശ്രദ്ധിക്കാം ജലത്തിലൂടെ ആദ്യമായി വൈദ്യുതി കടത്തിവിട്ട് ജലത്തെ ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റിയത് ആരാണ് ഇത് ഈ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എൽ ജി എസ് പരീക്ഷയിലെ ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഹംഫ്രി ഡേവി എന്നാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ആദ്യമായി ജലത്തെ വിഘടിപ്പിച്ചത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മറക്കണ്ട ഹംഫ്രി ഡേവിയാണ് ഹംഫ്രി ഡേവി ആരാണ് ഹംഫ്രി ഡേവി ക്ലോറിന് പേര് കൊടുത്ത ആൾ കാൽഷ്യം സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്ന എലമെൻറ്റുകളെല്ലാം കണ്ടുപിടിച്ച ആളിൻ്റെ പേരാണ് ഹംഫ്രി ഡേവി ഹംഫ്രി ഡേവി എങ്ങനെയാണ് ജലത്തെ വിഘടിപ്പിച്ചതെന്ന് അറിയണ്ടേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെള്ളത്തെ ഒരു ബീക്കറിനകത്ത് എടുത്തു എന്നിട്ട് അതിനകത്ത് രണ്ട് ഇലക്ട്രോഡുകൾ വെച്ചു രണ്ട് ഇലക്ട്രോഡുകൾ അതിനകത്ത് വെച്ചു എന്നിട്ട് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് ഒരു ഇലക്ട്രോഡിനെ കണക്ട് ചെയ്തു ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് അടുത്ത ഇലക്ട്രോഡിനെ കണക്ട് ചെയ്തു ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡെന്ന് പറയും ആനോഡ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ കാഥോഡെന്ന് പറയും കാഥോഡ് ഓക്കെ ഇതിനകത്ത് വെള്ളം എടുത്തു വെള്ളത്തിനകത്ത് ശുദ്ധമായ ജലം ഒരിക്കലും വൈദ്യുതി കടത്തിവിടില്ല ഓർത്തു വെക്കണം ശുദ്ധമായ ജലം ഒരിക്കലും വൈദ്യുതിയെ കടത്തിവിടില്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈദ്യുതി കടത്തിവിടാത്തത് ഏത് ഉത്തരം ഓപ്ഷനകത്ത് ശുദ്ധജലമുണ്ടെങ്കിൽ അത് ഉത്തരമാണ് ശുദ്ധജലത്തിന് ഒരിക്കലും വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവില്ല അത് നമ്മൾ നന്നായിട്ട് ഓർമ്മിക്കുക അതുപോലെ തന്നെ വെള്ളത്തിന് വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒന്നുകിൽ അതിനകത്ത് സോപ്പോ നാരങ്ങ നീരോ ഒരല്പം സൾഫ്യൂരിക് ആസിഡോ ഒഴിച്ചാലേ വെള്ളം വൈദ്യുതി കടത്തിവിടും വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തെ വിഘടിപ്പിക്കുന്ന നേരത്ത് ഇവിടെ രണ്ട് ഇലക്ട്രോഡുകൾ വെച്ചിരിക്കുന്നുണ്ടോ ആ ഇലക്ട്രോഡ് ആരായിരിക്കണം പി എസ് സിയുടെ ചോദ്യമാണ് പ്ലാറ്റിനം ഏതാണ് പ്ലാറ്റിനം അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന നേരത്ത് ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്ന നേരത്തുള്ള ഇലക്ട്രോഡുകളുടെ പേരെന്തായിരിക്കണം പ്ലാറ്റിനം എന്നായിരിക്കണം അത് നന്നായിട്ട് ഓർത്തു വെക്കണം അങ്ങനെ വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ആദ്യമായി വെള്ളത്തെ ഹൈഡ്രജനെന്നും ഓക്സിജനെന്നും മാറ്റിയ ആളിൻ്റെ പേരാണ് ഹംഫ്രി ഡേവി ഇവിടെ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ കാഥോഡിൽ രൂപപ്പെടുന്നതാണ് ഹൈഡ്രജൻ കാഥോഡിൽ ഹൈഡ്രജൻ ഉണ്ടാവും ആനോഡിൽ ഓക്സിജൻ ഉണ്ടാവും ഓർത്തു വെക്കണം അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവുന്നത് കാഥോഡിലും ഓക്സിജൻ ഉണ്ടാവുന്നത് ആനോഡിലും ആണ് എന്നാൽ ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും യോജിപ്പിച്ചുകൊണ്ട് ആദ്യമായി ജലമുണ്ടാക്കിയതാര് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പഠിക്കേണ്ടത് ജോസഫ് പ്രീസ്ലി എന്നാണ് അപ്പോൾ ആദ്യമായി കൃത്രിമജലം ഉണ്ടാക്കിയെടുത്ത ആളുടെ പേര് ചോദിച്ചാൽ ഉത്തരം പറയണം ജോസഫ് പ്രീസ്ലിയാണ് ജോസഫ് പ്രീസ്ലിയാണ് രണ്ട് മാസ് പോയിൻ്റാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റിയ ആളിൻ്റെ പേരാണ് ഹംഫ്രി ഡേവി ഹൈഡ്രജനെയും ഓക്സിജനെയും യോജിപ്പിച്ചുകൊണ്ട് കൃത്രിമമായി ജലമുണ്ടാക്കിയ ആളിൻ്റെ പേരാണ് ജോസഫ് പ്രീസ്ലി ഓക്സിജനും അമോണിയൊക്കെ കണ്ടുപിടിച്ച ആളിൻ്റെ പേരാണ് ഈ ജോസഫ് പ്രീസ്ലി ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി ഓർത്തു വയ്ക്കണം അതുപോലെ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് നേരം കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ജലത്തിലെ എല്ലാ ഹൈഡ്രജനും ഓക്സിജനും കാഥോഡിലേക്കും ആനോഡിലേക്കും പോവും കുറച്ച് ജലം ഇതിനകത്ത് ബാക്കിയുണ്ടാവും അവനിലൂടെ എത്ര വൈദ്യുതി കടത്തിവിട്ടാലും അവനെ വിഘടിപ്പിക്കാൻ കഴിയില്ല ആ ജലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘനജലം ഹെവി വാട്ടർ എന്ന് പറയും ഘനജലം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഘനജലമെന്ന് ന്യൂക്ലിയർ റിയാക്ടറിലെ മോഡറേറ്ററായും ന്യൂക്ലിയർ റിയാക്ടറിലെ കൂളൻ്റായും ഉപയോഗിക്കുന്നു അപ്പോൾ ഈ മോഡറേറ്ററായും അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ശീതീകാരിയായും കൂളൻ്റായും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഘനജലം ഈ ഘനജലം ആദ്യമായി വെള്ളത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്ത് ബാക്കി വരുന്ന വെള്ളത്തെയാണ് ഘനജലം എന്ന് പറയുന്നത് ഇങ്ങനെ ഘനജലം ആദ്യമായി ഉണ്ടാക്കിയെടുത്ത ആളിൻ്റെ പേരാണ് ഗിൽബർട്ട് എൻ ലേവിസ് ഓക്കെ ആ പേരിനെ ഓർത്ത് വെക്കണേ ഗിൽബർട്ട് എൻ ലേവിസ് ഗിൽബർട്ട്
ഗിൽബർട്ട് എൻ ലേവിസ് എന്നാണ് ഗിൽബർട്ട് എൻ ലേവിസ് ദേഹമാണ് ഘനജലം ആദ്യമായി ഉണ്ടാക്കിയെടുത്തത് ഘനജലത്തെ എഴുതുന്നത് D2O എന്നാണ് കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം എന്ന രൂപത്തിലുള്ള ആളാണ് ഡ്യൂട്ടീരിയം ഈ ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഹറോൾഡ് യൂറെ പിഎസ്സിയുടെ ചോദ്യമാണ് ഹറോൾഡ് യൂറെ ആരാണ് ഹറോൾഡ് യൂറെ ഡ്യൂട്ടീരിയം കണ്ടെത്തിയ ആളുടെ പേരാണ് ഹറോൾഡ് യൂറെ 1931 ഹറോൾഡ് യൂറെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഘനജലം അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഓർത്തു വയ്ക്കുക ജലം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ് ജലത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നമ്മൾ ഈ ക്ലാസ്സിനകത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി ഇത് പഠിച്ചെടുക്കുക ഹൈഡ്രജനും ഓക്സിജനും കൂടി പഠിക്കുക ജലവും പഠിക്കുക അപ്പോൾ നമുക്ക് ഫിസിക്കൽ സയൻസിലെ ഒരു ടോപ്പിക്ക് സെറ്റാവും ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം നമുക്ക് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ ബൈ ബൈ